നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഓർമ്മകൾ ഉണ്ടാകണം. തത്സമയ പരീക്ഷ സഹായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്ലസ് ടു പരീക്ഷ ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികളും ഇപ്പോൾ അവസാനവട്ട ഒരുക്കത്തിലായിരിക്കും പരീക്ഷയുടെ. അതുപോലെ തന്നെ ഒത്തിരി പോർഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇതിനെല്ലാം കൂടി എല്ലാവർക്കും വളരെ സഹായകരവും ഉപയോഗപ്രദവുമായൊരു പ്രോഗ്രാം തന്നെയാണ് ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായി. ഏവർക്കും നല്ല രീതിയിൽ പരീക്ഷ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകുവാനായി ഇവിടെ വിദഗ്ധ അധ്യാപകരാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ പങ്കുചേരുന്നത്. അപ്പം ആദ്യമായി നമുക്ക് വിദഗ്ധരായ അധ്യാപകരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ശ്രീ സജിത് കോമത് സാർ. സാർ കൈറ്റ് കണ്ണൂർ ജില്ലയിലെ മാസ്റ്റർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. സാർ പരിപാടിയിലേക്ക് സ്വാഗതം. അടുത്തതായി ശ്രീമതി ഗീതാറാണി മാഡം. മാഡം ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃത്താല, പാലക്കാട് ജില്ലയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഗീതാറാണി മാഡം. നമുക്കറിയാം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലോടുകൂടി തത്സമയ സംപ്രേഷണത്തിലോടുകൂടി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇവിടുത്തെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി കുറച്ചും കൂടെ നന്നായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായും ടോൾ ഫ്രീ നമ്പറായ 1800425 9287 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ചറിയുക, കുറച്ചും കൂടെ വെൽ പ്രിപ്പയർഡ് ആകുക. ഞാൻ ഒന്നും കൂടെ നമ്പർ റിപ്പീറ്റ് ചെയ്യാം. 1800425 9285 9877 എന്ന ടോൾ ഫ്രീ നമ്പറിലോട്ട് ധൈര്യമായിട്ട് വിളിക്കുക, സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ബോട്ടണി എന്ന സബ്ജക്റ്റ് ആയിരുന്നു. ബോട്ടണിയിലെ ആദ്യത്തെ രണ്ട് യൂണിറ്റ്സ് വളരെ ക്ലിയറായിട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നതാണ്. എല്ലാ ഒത്തിരി പേര് സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ കോൾസ് ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്തു. മൂന്നാമത്തെ ഭാഗത്തിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗം നല്ല രീതിയിൽ ചർച്ച ചെയ്തു. ഇനി തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ചർച്ചയിലോട്ട് കടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയെടുക്കാൻ ആരംഭിക്കാം. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി അല്ലെ MOET നമ്മൾ നിർത്തിയിരുന്നത്. അടുത്ത് നമ്മൾ ബീ കീപ്പിംഗ് ആണ് അല്ലെങ്കിൽ അപ്പിക്കൾച്ചർ. ബീ കീപ്പിങ്ങിൻ്റെ പ്രധാന അഡ്വാൻറ്റേജസ്, നമുക്ക് ഹണി ലഭിക്കുന്നു, ബീ വാക്സ്, അതുകൂടാതെ പോളിനേഷൻ എഫിഷ്യൻസി ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്. ഇഫ് വി കീപ് ഏപ്പിയറീസ് ഇൻ ഓച്ചാർഡ്സ് ഇറ്റ് വിൽ ഇൻക്രീസ് പോളിനേഷൻ എഫിഷ്യൻസി ഓഫ് പ്ലാന്റ്സ്. അതുകൊണ്ട് ഹണിയുടെ അളവ് കൂടുകയും അതോടൊപ്പം തന്നെ പോളിനേഷൻ നടക്കുന്നുണ്ട്, ക്രോപ്പ് ഈൽഡും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സക്സസ്ഫുൾ ബീ കീപ്പിങ്ങിന് ആവശ്യമായ പോയിൻറ്റുകളുണ്ട്, അതെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് അത് പഠിക്കുക. നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണത്. അതുപോലെ തന്നെയാണ് ഫിഷറീസ്. ഫിഷറീസ് ഈസ് ഇൻഡസ്ട്രി ഡിവോട്ടഡ് ഫോർ കാച്ചിങ്, പ്രോസസ്സിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഫിഷ്, സെൽ ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ആനിമൽസ്. ഇതിൽ സാധാരണ ചോദിക്കുന്നത് എക്സാമ്പിളുകളാണ്, ഫ്രഷ് വാട്ടർ ഫിഷസിൻ്റെ എക്സാമ്പിളുകളും മറൈൻ വാട്ടർ ഫിഷസിൻ്റെ എക്സാമ്പിളുകളും നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ഏറ്റവും അധികം ചോദ്യം വരുന്ന ഭാഗമാണ് പ്ലാന്റ് ബ്രീഡിങ്. പ്ലാന്റ് ബ്രീഡിങ് ഇസ് ദ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഡിസൈഡ് പ്ലാന്റ് ടൈപ്പാണ്. ഇതിൻ്റെ പ്രധാന സ്റ്റെപ്പുകളെക്കുറിച്ചാണ് നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത്. പ്ലാന്റ് ബ്രീഡിംഗ് വളരെ പ്രധാനമായിട്ട്, സ്റ്റെപ്സ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് സാധാരണയായിട്ട് എല്ലാ ചോദ്യ പേപ്പറുകളിലും തുടർച്ചയായി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഫ്ലോ ചാർട്ട് ഫിൽ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ എഴുതാനായിട്ടോ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന പാരഗ്രാഫുകളുടെ ഹെഡിങ് മാത്രം മതിയാവും ഇതിൻ്റെ ഉത്തരമായിട്ട്. അപ്പോൾ ഒന്നാമത്തെ 1 മുതൽ 5 വരെയുള്ള സ്റ്റെപ്പുകൾ ആ ഓർഡറിൽ പഠിച്ച് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് വന്നിരിക്കുന്നത് ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് പ്ലാന്റ് ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയ വെറൈറ്റികൾ നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കാനായിട്ട്, കൃഷിയിൽ ഈൽഡ് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഏറെ വീറ്റ്, റൈസ് മുതലായവയുടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അവ വികസിപ്പിച്ചെടുത്ത റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ്, കൺവെൻഷണൽ ഹൈബ്രിഡൈസേഷൻ്റെ ടെക്നിക്സിൽ ഉപയോഗിക്കുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് എക്സാമ്പിളുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. എക്സാമ്പിളുകളും അതായത് ക്രോപ്പ് പ്ലാന്റ്, അതിൻ്റെ വെറൈറ്റിയുടെ പേര്, റെസിസ്റ്റൻസ് ടു ഡിസീസ്, ഇതിൻ്റെ ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അധ്യാപകർ, കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്ക് പോലും അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗമാണ്. അത് സൂക്ഷ്മമായി തന്നെ ആ ഭാഗങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക.
അതുപോലെ ലിമിറ്റേഷൻസ് ഇൻ കൺവെൻഷണൽ ബ്രീഡിംഗ്. കൺവെൻഷണൽ ബ്രീഡിങ്ങിൻ്റെ പ്രധാന ലിമിറ്റേഷനിലൊന്ന് ഡിസീസ് റെസിസ്റ്റൻറ്റ് ജീനുകൾ വളരെ പരിമിതമാണ് കൺവെൻഷണൽ ബ്രീഡിങ്ങിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് അതർ മെത്തേഡുകൾ കൂടെ പ്ലാൻ ബ്രീഡിങ്ങിനെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. മറ്റ് മെത്തേഡുകളിൽ പ്രധാനമായും മ്യൂട്ടേഷൻ ബ്രീഡിങ്, സെലക്ഷൻ എമംഗ് സോമാക്ലോണൽ വേരിയേഷൻസ് ആൻഡ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മുടെ അടുത്ത ബയോടെക്നോളജി ചാപ്റ്ററിൽ വിശദമായി കാണുന്നുണ്ട്. മ്യൂട്ടേഷൻ ബ്രീഡിങ് ആൻഡ് സെലക്ഷൻ എമംഗ് സോമാക്ലോണൽ വേരിയൻസ്. അതിൽ മ്യൂട്ടേഷൻ ബ്രീഡിങ് ക്രിയേഷൻ ഓഫ് മ്യൂട്ടേഷൻ അറ്റ് വില്ലാണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. മ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സർട്ടൻ കെമിക്കൽസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഏജൻസ് യൂസ് ചെയ്യും. ദേ ആർ കോൾഡ് മ്യൂട്ടജൻസ്. ഇവിടെ എക്സാമ്പിളായി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഗാമ റേഡിയേഷനാണ്. അങ്ങനെ മുങ്ബീനിൽ യെല്ലോ മൊസൈക്ക് വൈറസിനും പൗഡറി മിൽഡ്യൂ എന്ന രണ്ട് ഡിസീസിനും റെസിസ്റ്റൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ള മ്യൂട്ടേഷൻ ബ്രീഡിങ് വഴി നമ്മൾ മുങ്ബീൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് വൈൽഡ് വെറൈറ്റീസ്. വൈൽഡ് വെറൈറ്റീസ് നോർമലി ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ഈൽഡ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ വൈൽഡ് വെറൈറ്റീസിലെ ഡിസീസ് റെസിസ്റ്റൻ്റ് ജീനെ നമുക്ക് ഹൈ ഈൽഡിങ് കൾട്ടിവേറ്റ് വെറൈറ്റീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് റെസിസ്റ്റൻസ് ടു യെല്ലോ മൊസൈക്ക് വൈറസ് ഇൻ ബിന്ദി വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൈൽഡ് സ്പീഷീസ്. എന്നിട്ട് പുതിയൊരു വെറൈറ്റി ബിന്ദിയുടെ ആബൽ മോസ്കസ് എസ്കുലൻഡസിൻ്റെ പുതിയ വെറൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് പർബാനി ക്രാന്തി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ് ഈ ചോദ്യം. അതുപോലെ തന്നെയാണ് ബ്രീഡിംഗ് ഫോർ പ്ലാൻ ബ്രീഡിംഗ് ഫോർ ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട് പെസ്റ്റ് ഡിസീസസ് പോലെ തന്നെ നമ്മുടെ ഈൽഡിനെ കുറക്കാൻ കാരണമാവുന്ന പ്രോബ്ലമാണ് ഇൻസെക്ട് പെസ്റ്റുകളുടെ അറ്റാക്ക്. സാധാരണ പ്ലാന്റുകൾക്ക് ഇൻസെക്ട് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മോർഫോളജിക്കൽ, ബയോകെമിക്കൽ, ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ഹെയറി ലീവ്സ്, സോളിഡ് സ്റ്റെമ്മ്, അതുപോലെ ഹൈ അസ്പാർട്ടിക് ആസിഡ്, ലോ നൈട്രജൻ, ഷുഗർ കണ്ടൻറ്റ് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് ഒന്ന് പഠിച്ചു പോകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹൈ ഈൽഡിങ് ഇങ്ങനെ ഡിസീസ് ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിൻ്റെ ഉദാഹരണങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 9.2 ഒന്ന് വിശദമായി നോക്കിപ്പോകുന്നത് പരീക്ഷയെ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നതാണ്. പ്ലാൻ ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡിസീസ് റെസിസ്റ്റൻസിനും ഇൻസെക്ട് റെസിസ്റ്റൻസിനും വേണ്ടി പ്ലാൻ ബ്രീഡിംഗ് നടത്തുന്ന പോലെ തന്നെ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ബ്രീഡിംഗ് നടത്തുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുക. ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഈസ് കോൾഡ് ബയോ ഫോർട്ടിഫിക്കേഷൻ. ഇതിൻ്റെ പ്രധാന എയിമുകൾ പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, വൈറ്റമിൻ കണ്ടൻറ്റ്, മൈക്രോന്യൂട്രിയൻ ആൻഡ് മിനറൽ കണ്ടൻറ്റ്, ഇവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ബയോ ഫോർട്ടിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ എക്സാമ്പിളുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മെയ്സ് ഹൈബ്രിഡ്, അതുപോലെ അറ്റ്ലസ് 66 ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ അറ്റ്ലസ് 66 എന്ന് പറഞ്ഞ വീറ്റ് വെറൈറ്റിയുടെ ചോദ്യം മുൻപുണ്ടായിട്ടുണ്ട്. അയോൺ ഫോർട്ടിഫൈഡ് റൈസ്, അതുപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ഉണ്ടാക്കിയെടുത്ത ബയോട്ടിഫൈഡിൻ്റെ ലിസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു തവർത്തി വായിച്ച് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പേപ്പറിലുണ്ടായിരുന്നതാണ് ഈ ചോദ്യം. അതെ, കഴിഞ്ഞ വർഷം ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം എക്സാമ്പിളുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കണ്ടുവരുന്നത് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. SCP എക്സ്പാൻഷൻ തന്നെ ചോദ്യമായി വന്നിട്ടുണ്ട്. SCP എക്സാമ്പിൾസും പിന്നെ അതിൻ്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്താണ്? എക്സാമ്പിൾസ് 2-3 എക്സാമ്പിൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 1-2 എക്സാമ്പിൾ എഴുതാനും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും സാധാരണഗതിയിൽ ചോദിച്ച് കാണാറുള്ള ചോദ്യം തന്നെയാണ്. SCP നന്നായി തന്നെ വായിച്ച് അത് വ്യക്തമാക്കി വയ്ക്കുക. അടുത്ത ഭാഗം ടിഷ്യൂ കൾച്ചറാണ്. ടിഷ്യൂ കൾച്ചർ ഭാഗത്തേക്ക് എത്തുമ്പോൾ എക്സ്പ്ലാന്റ്, ടോട്ടിപ്പോട്ടൻസി മുതലായവയുടെ ഡെഫിനിഷൻസ് എന്താണ്, അത് ടിഷ്യൂ കൾച്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, അതിന് ഉപയോഗിക്കുന്ന ന്യൂട്രിയൻ മീഡിയയിലുള്ള കണ്ടൻസ് എന്താണ്, ഇതൊക്കെ തന്നെ ചോദ്യമായി വന്നിട്ടുണ്ട്. വൈറസ് ഫ്രീ പ്ലാന്റിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ടിഷ്യൂ കൾച്ചറിൽ എന്തുകൊണ്ട് അതിനെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു, ഒക്കെ ചോദ്യങ്ങളാണ്. സോമ ക്ലോൺസ് എന്ന് അതിൽ നിന്ന് കിട്ടുന്ന ഓഫ് സ്പ്രിങ്സിനെ സോമ ക്ലോൺസ് എന്നറിയപ്പെടുന്നതിൻ്റെ റീസൺ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സൊമാറ്റിക് ഹൈബ്രഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രഡൈസേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ലഭിച്ച പൊമാറ്റോ എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അതും ചോദ്യമാകാം. വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ മെരിസ്റ്റം കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. ടിഷ്യൂ കൾച്ചറിൽ പ്രധാനമായിട്ട് എല്ലാ ഭാഗങ്ങളും തന്നെ ചോദ്യ പേപ്പറുകളിൽ മുമ്പ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നന്നായി വായിച്ച്
വ്യക്തമാക്കി പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. 4 മാർക്ക് ഈ ബയോടെക്നോളജി 2 ചാപ്റ്ററുകളാണുള്ളത്, 1 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും 2 ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജിയും. ഇത് 2-ൽ നിന്ന് 4 മാർക്കിന് വീതം ചോദ്യങ്ങളുണ്ടായിരിക്കും. ബയോടെക്നോളജി ഡെഫിനിഷൻ എന്ന് ഓർത്ത് വെക്കുക. എസ്പെഷ്യലി യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി EFB കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ചോദിച്ചേക്കാം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി? 2 പ്രധാനപ്പെട്ട കോർ ടെക്നിക്സുകളാണ് മോഡേൺ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. 1 ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്, വിശദമായി നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും. 2 മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്. അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് കോർ ടെക്നിക്സ് യൂസ്ഡ് ഇൻ മോഡേൺ ബയോടെക്നോളജി. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓവർ കൺവെൻഷണൽ ഹൈബ്രിഡൈസേഷൻ. ഓർക്കുക, ഈ ഭാഗത്ത് നിന്ന് ഇതുവരെയും ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് നമുക്ക് ഈ വർഷം ചോദ്യം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കൈവെള്ളിയിൽ എന്ന പോലെ കൊണ്ടു നടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ബയോളജി ബോട്ടണി പേപ്പറിൽ മുഴുവൻ മാർക്കും ലഭിക്കാൻ സഹായിക്കുക. ബേസിക് സ്റ്റെപ്സ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്, പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകളാണുള്ളത്. 1 ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻസ്. 2 ഇൻട്രഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. 3 മെയിൻ്റനൻസ് ഓഫ് ഇൻട്രഡ്യൂസ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ DNA ടു ഇറ്റ്സ് പ്രോജനി. ആദ്യമായി ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ആദ്യത്തെ റീകോമിനൻ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആദ്യമായി റീകോമിനൻ്റ് DNA കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറുമാണ്, 1972. അതിൽ സാൽമണല ടൈഫിമേറിയ എഷ്കരീഷ്യ കോളൈ, അതായത് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീന് എഷ്കരീഷ്യ കോളൈ അല്ലെങ്കിൽ ഈ കോളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അവർ ആദ്യമായി ചെയ്തത്. ഇറ്റ് വാസ് ഇൻ 1972. കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ടൂൾസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ടൂൾസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്? റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ് പ്രധാനമായിട്ടും DNA ടെക്നോളജിക്കകത്ത് DNA ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസുമായിട്ട് പറയുമ്പോൾ ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം, അവരുടെ ഐസൊലേറ്റ് ചെയ്ത ഐസൊലേഷൻ, നെയ്മിംഗ് പ്രൊസീജിയർ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട്. റെസ്ട്രിക്ഷൻ എൻസൈം, 2 types ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. ഇപ്പോൾ DNAയുടെ ഉള്ളിൽ എവിടെയെങ്കിലും നിന്ന്, അതായത് ഇന്നർ പാർട്ടിൽ നിന്നാണ് അത് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ എൻഡോ ന്യൂക്ലിയസ് എന്നും, സൈഡ് DNAയുടെ ഏതെങ്കിലും അറ്റങ്ങളിൽ നിന്നാണെങ്കിൽ അതിനെ എക്സോ ന്യൂക്ലിയേസസ് എന്നും പറയുന്നു. എൻഡോ ന്യൂക്ലിയേസസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നെയിം ചെയ്യുന്ന കുറേ ഏറെ എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഐസൊലേറ്റഡ് റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണെന്ന് പറയുന്നുണ്ട്. ഈ എൻസൈമുകൾക്ക് പേരിടുന്നൊരു മെത്തേഡ്, നെയിമിംഗ് മെത്തേഡ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ആക്ട് ചെയ്യുന്ന സ്പെസിഫിക് സീക്വൻസുകളുണ്ട്, പാലിൻഡ്രോം സീക്വൻസ് വിത്ത് ഡയഗ്രാംസ്, അത് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഡയഗ്രാംസ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവ ഉണ്ടാക്കുന്ന കട്ടുകളെ, വൈ വി കോൾ ദറ്റ് കട്ട്സ് എ സ്റ്റിക്കി എൻസ്, എന്താണ് സ്റ്റിക്കി എൻസിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ, ഏകദേശം 4 മാർക്കിനാണ് ഈ പാഠത്തിൽ നിന്നുള്ളതെങ്കിലും 4 മാർക്കിനും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. വളരെ വ്യക്തമായി തന്നെ റെസ്ട്രിക്ഷൻ എൻസൈമുകളെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുക. 2 നമ്മൾ നോക്കുന്ന മറ്റൊരു ഭാഗം DNA ലിഗേസ് ആണ്. ലിഗേസിനെ കുറിച്ച് അധികം പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നില്ല എങ്കിലും ഒരു പ്ലാസ്മിഡിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു DNAയുടെ പോർഷനിലേക്ക് DNA പീസ് ഒട്ടിച്ച് ചേർക്കാനായിട്ട് മോളിക്കുലർ ഗ്ലൂസ് എന്ന് പറയാവുന്ന ഒരു ടൂളാണ് DNA ലിഗേസസ്. ഇനി വരുന്ന അടുത്തൊരു ഭാഗം, നമ്മൾ സെപ്പറേറ്റ് DNA കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ആ പോർഷനിലേക്ക് പോകുമ്പോഴാണ് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്, DNA ഫ്രാഗ്മെൻറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് ആനോഡിലേക്ക് അവരൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു മെട്രിക്സിലൂടെ ആനോഡിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നത് മിക്കവാറും അല്ല, സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് എപ്പോഴും സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അങ്ങനെ മാറ്റിയെടുക്കുക. അപ്പോൾ ഏതാണ് ആ ജെൽ യൂസ് ചെയ്യുന്ന ജെൽ എന്താണ്? ഒരു മെട്രിക്സ് കളർലെസ് ആയതുകൊണ്ട് എങ്ങനെയാണ് DNA അതിനകത്ത് വിസിബിൾ ആകുന്നത്? അതിനുപയോഗിക്കുന്ന ഡൈ ഏതാണ്? എത്തീഡിയം ബ്രോമൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ. എത്തീഡിയം ബ്രോമൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ എക്സ്പോഷർ കൊടുക്കുമ്പോൾ അത് എന്ത് കളറിലാണ് DNAയുടെ ബാൻഡ് കാണുന്നത്?
ഇനി അങ്ങനെ കാണുന്ന ബാൻഡിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിൻ്റെ പേരെന്താണ്, ഇതൊക്കെ തന്നെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. ക്ലോണിംഗ് വെക്ടേഴ്സിന് എക്സാമ്പിളായിട്ടുള്ളത് പ്ലാസ്മിഡ്സ്, ബാക്ടീരിയോ ഫേജസ് ഒക്കെയാണ്. ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, മൂന്ന് ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കേഴ്സ് ആൻഡ് ക്ലോണിംഗ് സൈറ്റ്സ്. മൂന്നിനെയും കുറിച്ച് വളരെ വ്യക്തമായി പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല PBR-322, ദറ്റ്സ് ആർട്ടിഫിഷ്യലി മെയ്ഡ്, ഒരു ഈക്വളായിട്ട് ആർട്ടിഫിഷ്യലി മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡ് വെക്ടറിനെ കുറിച്ച് നമ്മുടെ ചിത്രത്തിൽ പറയുന്നുണ്ട്. ആ ചിത്രം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും, കാരണം നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴും ഇതേ ചിത്രം നിങ്ങൾ അവിടെ പഠിക്കേണ്ടി വന്നു. റെക്കോർഡ് ബുക്കിൽ നിങ്ങളത് വരച്ച് ലേബൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. പക്ഷേ തിയറി പരീക്ഷയ്ക്കും ഇതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പല ചോദ്യ പേപ്പറുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ലേബലിംഗ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ ചോദിച്ചത് PBR-322 സെലക്റ്റബിൾ മാർക്കേഴ്സിൻ്റെ പേരെഴുതാനായിരുന്നു. അപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനുമാണ് അതിനകത്തുള്ള സെലക്റ്റബിൾ മാർക്കേഴ്സ്. ഇനി മറ്റൊരു ചോദ്യം മുൻ വർഷത്തെ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ളത് ROP എന്താണെന്നാണ്. ROP പുസ്തകത്തിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ചിത്രത്തിന് ചുവടെ അത് പറയുന്നുണ്ട്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, ഇനീഷ്യേറ്റ് ചെയ്യാൻ അത്യാവശ്യം വേണ്ട പ്രോട്ടീനുകളെ കോഡ് ചെയ്യുന്ന DNA സീക്വൻസ് ആണ് ROP. അതെന്താണെന്ന് ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി ചിത്രം പഠിക്കുമ്പോൾ, ആ ചിത്രം മാത്രമല്ല ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ പഠിച്ചു പോയാൽ മാത്രമേ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ നിങ്ങൾ അത്യാവശ്യം തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. മറ്റൊന്ന് ക്ലോണിംഗ് സൈറ്റുകളാണ്. ഇനി ക്ലോണിംഗ് സൈറ്റുകൾ, ഓരോ എൻസൈമുകളും ആക്ട് ചെയ്യുന്ന റെക്കഗ്നേഷൻ സൈറ്റുകളെയാണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. ഓരോന്നിനും സ്പെസിഫിക് റെക്കഗ്നേഷൻ സൈറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്തിനാണ്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ട്രാൻസ്ഫോമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോമൻസിനെ തിരിച്ചറിയാനുള്ളൊരു മെത്തേഡാണ് സെലക്റ്റബിൾ മാർക്കറാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്. ഒന്ന്, ആംബിസിലിൻ അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ, ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിനെ സെലക്റ്റബിൾ മാർക്കറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡും, മറ്റൊന്ന് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമ. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ മൂലം ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ആക്റ്റീവ് ലെസ് ആയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ക്രോമജനിക് സബ്സ്ട്രേറ്റിൽ ബ്ലൂ കളർ കാണിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നൊരു, ആ രീതിയിലും ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു മെത്തേഡും കൂടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ട്രാൻസ്ഫോമൻ, ഹൗ വി ക്യാൻ ഐഡൻറ്റിഫൈ ട്രാൻസ്ഫോമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോമൻസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമ്മൾ കാണുന്നതാണ്. ഇനി നമ്മൾ വെക്ടേഴ്സ് ഫോർ ക്ലോണിക് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇതുവരെ നമ്മൾ ബാക്ടീരിയോ ഫേജസ് ആണെങ്കിലും ഇൻസേർഷൻ ആക്ടിവേഷനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. ഇൻസേർഷണൽ ഇൻആക്ടിവേഷൻ ആണ് സെലക്റ്റബിൾ മാർക്കേഴ്സിൻ്റെ കേസിൽ. ട്രാൻസ്ഫോമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോമൻസ് തിരിച്ചറിയുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഇൻസേർഷണൽ ഇൻആക്ടിവേഷൻ. എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ്. ഹലോ ഹലോ, നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ്? പ്രിയനന്ദൻ. എവിടെ നിന്ന് വിളിക്കുന്നു? ചിറയൻകീഴ്. പ്രിയനന്ദൻ, ചോദിച്ചോളൂ, സംശയം എന്താണ്? ഹലോ ഹലോ, ചോദിക്കൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ പ്രിയനന്ദൻ. കൺഫോമേഴ്സ്, റെഗുലേറ്റേഴ്സ്, പാർഷ്യൽ റെഗുലേറ്റേഴ്സ്. അതെ. അതിൽ പാർഷ്യൽ റെഗുലേറ്റേഴ്സ് ആദ്യം കൺഫേമർ ആയിട്ടാണ് റെഗുലേറ്റർ ആവുന്നത്, റെഗുലേറ്റർ ആയിട്ടാണ് കൺഫേം ആവുന്നത്. റെഗുലേറ്റർ ആയിട്ട് ഒരു പരിധിക്കപ്പുറം പിന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവരെ കൺഫേമേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ആ ഡയഗ്രത്തിൽ മാത്രമേ പറയുന്നുള്ളൂ മോനെ. അത് പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്നുള്ള കാര്യം ആ ഡയഗ്രാം, ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അകത്ത് മാത്രമല്ലേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമാണ്. മിടുക്കനാണ്. ഹലോ, വ്യക്തമാണോ? ആദ്യം റെഗുലേറ്റേഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് പാർഷ്യൽ കൺഫേമേഴ്സ് ആയിട്ട് മാറുക. അല്ല, കൺഫേമേഴ്സ് ആയിട്ട് മാറുക, അങ്ങനെയുള്ളതാണ് പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഡയഗ്രാം അല്ലേ, ഗ്രാഫ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ മാഡം, ആ ഗ്രാഫ് കണ്ടിട്ട് താഴോട്ട് വായിച്ചു നോക്കിയപ്പോ പിന്നെ എന്തോ ഒരു പ്രശ്നം പറഞ്ഞു തോന്നി.
അല്ല, അതിനകത്ത് ആ കൺഫേമേഴ്സിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ അത്, ചെറിയ ജീവികളെ, വൈ സ്മോളർ ആനിമൽസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്, അങ്ങനെ ഒരു ക്വസ്റ്റ് കണ്ടില്ലേ, ഹമ്മിംഗ് ബേർഡ് പോലുള്ള ചെറിയ ജീവികള് അല്ലേ, ആ ശ്രൂസിന്റെ കാര്യമൊക്കെ പറയുന്നില്ലേ, ആ അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിന്റെ താഴെ തന്നെ, തൊട്ട് താഴെ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു സെന്റൻസ് ഉണ്ട്, അങ്ങനെയുള്ളവർ എവല്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയിൽ പിന്നെ അവർ വരുന്നില്ല ഇല്ലേ, ആ അപ്പൊ അവിടെ നിന്ന് അവര് പിന്നെ അങ്ങ് കൺഫേമേഴ്സ് ആയിട്ട് മാറുകയാണ്. മിടുക്കനാണ് ഈ ചോദ്യം ചോദിച്ചല്ലോ. ഓക്കെ പ്രിയനന്ദൻ, താങ്ക് യു. ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ഇനി ചർച്ച തുടരാം. വെക്ടേഴ്സ് ഫോർ ക്ലോണിങ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇതുവരെ നമ്മൾ ബാക്ടീരിയൽ സെല്ലിനകത്ത് ഉപയോഗിച്ചിരുന്ന വെക്ടേഴ്സിനെ കുറിച്ചാണ്. സാധാരണ പ്ലാസ്മിഡുകൾ, ബാക്ടീരിയോഫേജുകൾ എന്നുള്ളത് നമ്മൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റ്സിൽ, ആനിമൽസിൽ, പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്നത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ്. Agrobacterium tumefaciens, they contain a TI plasmid that can cause tumor. Tumor produce ചെയ്തിട്ട് നമ്മുടെ ഡിസൈറബിൾ ജീനിനെ പ്ലാന്റിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനിമൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റിട്രോവൈറസ്, ഡിസാംഡ് ആയിട്ട് റിട്രോവൈറസുകളെ ഡിസാം ചെയ്തതിന് ശേഷം അവരുപയോഗിച്ചിട്ടാണ് ഡിസൈറബിൾ ജീനിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പിന്നെ വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ടൂൾ അല്ല ശരിക്കും, ഇറ്റ്സ് നെക്സ്റ്റ് വി ദ പ്രോസസ് ഇസ് ഇൻസേർട്ടിങ് ഇറ്റ് ഇൻ ടു ദ കോമ്പീറ്റന്റ് ഹോസ്റ്റ്. കോമ്പീറ്റന്റ് ഹോസ്റ്റിന്റെ ഇന്നലെ നമുക്ക് ഈ ചോദ്യം ഉണ്ടായിരുന്നു, വന്ദനയാണ് ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ, പ്രോഗ്രാം കാണുന്നുണ്ടാണ് എൻ്റെ പ്രതീക്ഷിക്കുന്നത്. കോമ്പീറ്റന്റ് ഹോസ്റ്റ് റീകോമിനൻ്റ് ഡി എൻ എ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഹോസ്റ്റിനെയാണ് നമ്മൾ കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്ന് പറയുക. ഒരു ഹോസ്റ്റിനെ നമ്മൾ കോമ്പീറ്റൻ്റാക്കി മാറ്റാൻ സെവറൽ മെത്തേഡ്സ്, പ്രധാനമായ നാല് മെത്തേഡുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹീറ്റ് ഷോക്ക്, രണ്ടാമത്തത് മൈക്രോ ഇഞ്ചെക്ഷൻ, തേർഡ് വൺ ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ, ഫോർത്ത് വൺ ഈസ് ഡിസാംഡ് പാത്തജൻ. ഇതിൽ ഹീറ്റ് ഷോക്ക് ഡൈവാലൻ കാറ്റിയോണിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ്, ബാക്ടീരിയയിലാണ് നമ്മൾ ഈ പ്രോസസ്സ് സാധാരണ യൂസ് ചെയ്യുന്നത്. മൈക്രോ ഇഞ്ചെക്ഷൻ്റെ കേസ് നമ്മൾ ആനിമൽസിലാണ്. മൈക്രോ ഇഞ്ചെക്ഷൻ മാത്രമല്ല, ഡിസാംഡ് പാത്തജനും ആനിമൽ സെൽസിലേക്ക് റിക്കോമിനൻ ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗണ്ണ് പ്ലാന്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം, വാട്ട് ഈസ് ദി കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്നതിലുപരി ഒരു ഹോസ്റ്റിനെ എങ്ങനെ കോമ്പീറ്റൻ്റാക്കി മാറ്റാം, അതിനുള്ള മെത്തേഡുകളെ കുറിച്ചാണ് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരിക. പ്രോസസ് ഓഫ് റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജി. പ്രോസസ് ഓഫ് റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജി വളരെ പ്രധാനപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ ആ അധ്യായത്തിലെ എല്ലാ ഭാഗങ്ങളും ചേർത്ത് വരുന്നതാണ്. ഒന്നാമത്തെ ഭാഗം ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ഡി എൻ എ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ സെല്ലും സെല്ലിൻ്റെ നേച്ചർ അനുസരിച്ച്, പ്ലാന്റ് സെല്ലാണെങ്കിലും ബാക്ടീരിയൽ സെല്ലാണെങ്കിലും ഫംഗൽ സെല്ലാണെങ്കിലും ഏതിൽ നിന്നാണോ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യേണ്ടത് അവർക്ക് ഉപയോഗിക്കേണ്ട ഓരോ സെൽ വാളും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട എൻസൈമുകൾ വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം. ഡി എൻ എ മാത്രമല്ല, ഒരു സെല്ലിൻ്റെ ഔട്ടർ വാള് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിലുള്ള ആർ എൻ എ, മറ്റ് പ്രോട്ടീൻസ് അതുമായി അസോസിയേറ്റ് ചെയ്തുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളെയും ഡിസോൾവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ. അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈമുകൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കട്ടിംഗ് ഓഫ് ഡി എൻ എ അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ് അവിടെ യൂസ് ചെയ്യുക. സെപ്പറേഷൻ ബൈ ജെൽ ഇലക്ട്രോഫോറസിസ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് പി സി ആർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു സ്റ്റെപ്പാണ്. പി സി ആർ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. കുട്ടികൾ വളരെയേറെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു എക്സ്പാൻഷൻ കൂടെയാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡി എൻ എ, അതാണ് അതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അതുതന്നെയാണ് പി സി ആറിൻ്റെ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പി സി. ഈ മോണിറ്ററിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ ഫിഗർ, ഇതിൻ്റെ മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത്: ഡീ നാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റെൻഷൻ. ഈ സ്റ്റെപ്പുകൾ പുസ്തകത്തിൽ മറ്റു ഭാഗത്ത് ഒരിടത്തും തന്നെ പറയുന്നില്ല, എന്നാൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഇത് ചോദിക്കാറുണ്ട്. ഡയഗ്രത്തിൽ മാത്രമാണ് ഈ സ്റ്റെപ്പുകൾ പറയാറുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ലെവലിൽ തന്നെ ആ രീതിയിൽ തന്നെ ആ സ്റ്റെപ്പുകൾ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ സ്റ്റെപ്പിലും നടക്കുന്നത് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒന്നുകൂടെ അതൊന്ന് ഫെമിലറൈസ് ചെയ്താൽ മാത്രം മതിയാകും.
ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന പോളിമറൈസ് എൻസൈം, ഡി എൻ എ പോളിമറൈസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അനീലിംഗ് കഴിഞ്ഞിട്ടുള്ള അനീലിംഗ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, 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 നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ്? അഭിനയ. അഭിനയ, അഭിനയ എവിടെ നിന്ന് വിളിക്കുന്നു? തൃശൂർ. തൃശൂർ. അഭിനയ, ചോദിച്ചോളൂ സംശയം. സെലക്ടബിൾ മാർക്കറ്റിന്റെ പോർഷൻ ഇല്ലേ? അതെ. അതില് റീകോമ്പിനൻസും ട്രാൻസ്ഫോമൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? എന്താണ് റീകോമ്പിനൻസും ട്രാൻസ്ഫോമൻസും? രണ്ടും സെയിം തന്നെയാണോ? റീകോമ്പിനന്റ് ആയത് ട്രാൻസ്ഫോംഡ് ആണ്. അല്ല, എന്താണ് ഉദ്ദേശിച്ചത്? സെല്ലാണോ ഉദ്ദേശിച്ചത്? പ്ലാസ്മിഡ് ആണോ? ആ വേർഡ്സ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു നമ്മുടെ ഒരു ഫോറിൻ ഡി എൻ എയെ മറ്റൊരു ഡി എൻ എയുടെ പീസിനകത്തേക്ക് നമ്മൾ ഒട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് റീകോമ്പിനന്റ് ആയി. ഇത് ഒരു സെല്ലിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ട്രാൻസ്ഫോർമെന്റ് ആയി, ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു, ട്രാൻസ്ഫോംഡ് ആയി. ഫോറിൻ ഡി എൻ എ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നോൺ ട്രാൻസ്ഫോർമെന്റ് എന്നും, ഈ ഫോറിൻ ഡി എൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമെൻസ് എന്നും വിളിക്കും. വ്യത്യാസം മനസ്സിലായി? ഒന്ന് ഹോസ്റ്റിനെ കുറിച്ച്, ഒരു സെല്ലിനെ കുറിച്ചാണ്, മറ്റത് ഡി എൻ എ കുറിച്ചാണ് പറയുന്നത്. വ്യക്തമാണോ? റീകോമ്പിനന്റ് ഡി എൻ എ മീൻസ് അതിനകത്ത് പുതിയൊരു ജീൻ ഉള്ള ഡി എൻ എ ആണ് റീകോമ്പിനന്റ് ഡി എൻ എ. രണ്ട് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നുള്ള ഡി എൻ എ ഒന്നിച്ചു വരുമ്പോഴാണ് റീകോമ്പിനന്റ് ഡി എൻ എ മാറുന്നത്. ആ ഡി എൻ എ മറ്റൊരു സെല്ലിനകത്ത് കയറി കഴിയുമ്പോഴാണ് അത് ട്രാൻസ്ഫോംഡ് സെല്ലായത്. നന്ദി അഭിനയ, താങ്ക് യു. വീണ്ടും സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായും വിളിച്ച് ചോദിക്കുക. വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബയോടെക്നോളജി. പിസിആറിന്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാൻ പറ്റും ടീച്ചർ? അത് പിസിആറിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് പിസിആർ ടെക്നിക്കിൽ വേണ്ടതെന്നുള്ളതാണ്. ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഫോറിൻ ഡി എൻ എയുടെ പീസ് വേണം. അതിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടത്. പിന്നെ അതിന് ഒളിഗോ ന്യൂക്ലിയോടൈഡ്സിന്റെ ഒരു ഗ്രൂപ്പ് പ്രൈമേഴ്സ് വേണം. പിന്നെ വളരെ അത്യാവശ്യം വേണ്ട മറ്റൊരു സാധനം ഡി എൻ എ പോളിമറൈസ് എൻസൈം ആണ്. ഇത് വളരെ വളരെ കൂടിയ ടെമ്പറേച്ചറിൽ ആക്ട് ചെയ്യേണ്ട, ഈ മൂന്ന് സ്റ്റെപ്പുകളും വളരെ കൂടിയ ടെമ്പറേച്ചറുകളിലൂടെ ആക്ട് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ സാധാരണ ഡി എൻ എ പോളിമറൈസ് എൻസൈമുകളല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് തെർമസ് എക്വാട്ടിക്സ് ബാക്ടീരിയയിൽ നിന്ന്, അതായത് വളരെ ചൂടുകൂടിയ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ചൂടുകൂടിയ ഹോട്ട് സ്പ്രിങ്ങുകളിലൊക്കെ ജീവിക്കുന്ന തെർമസ് എക്വാട്ടിക്സിൽ നിന്നെടുക്കുന്ന ടാക് പോളിമറൈസ് എന്നുള്ള എൻസൈമാണ് സാധാരണ പി സി ആറിനായിട്ട് ഉപയോഗിക്കുക. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇൻസേഷൻ റീകോമ്പിനന്റ് ഡി എൻ എ ഇൻടു ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നാല് മെത്തേഡുകൾ പറയുന്നുണ്ട്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് ഹീറ്റ് ഷോക്ക് ഡൈവാലൻ കാറ്റിയോന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. സെക്കൻഡ് മൈക്രോ ഇഞ്ചക്ഷൻ, തേർഡ് വൺ ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ, ഫോർത്ത് വൺ ഡിസാംഡ് പാതജൻ. ഏതൊക്കെ സെല്ലുകളിലാണ് ഈ നാല് മെത്തേഡുകൾ അപ്ലൈ ചെയ്യുന്നത് എന്നും നമ്മൾ വിശദമാക്കിയിട്ടുണ്ട്. അടുത്ത് ഒപ്റ്റെയിനിങ് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്, നമ്മൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് രണ്ട് ഡി എൻ എ ഇൻകോർപ്പറേറ്റ് ചെയ്തു, അതിനെ എടുത്തിട്ട് വേറെ ഹോസ് സെല്ലിനകത്ത് ഇൻസേർട്ട് ചെയ്തു, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫോറിൻ ജീനിൽ നിന്ന് നമുക്ക് ആവശ്യമായൊരു ഡിസൈറബിൾ പ്രോട്ടീൻ ലഭിക്കണം. ഇത് ആണ് നമ്മുടെ പ്രധാന എയിമുകളിലൊന്ന്. അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾ റീകോമ്പിനന്റ് ടെക്നിക്സ്, ദ അൾട്ടിമേറ്റ് എയിം ഈസ് ടു പ്രൊഡ്യൂസ് എ ഡിസൈറബിൾ പ്രോട്ടീൻ. ഇങ്ങനെ കിട്ടുന്ന പ്രോട്ടീൻ നമ്മൾ റീകോമ്പിനന്റ് പ്രോട്ടീൻ എന്ന് പറയുക. ഇങ്ങനെ പ്രോട്ടീൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സെല്ലിനെ, ദ സെൽ വിച്ച് ക്യാരി ദ ഫോറിൻ ജീൻ ഷുഡ് ബി ഗ്രോൺ ഇൻ എ ലാർജ് ന്യൂട്രിയൻ മീഡിയം, അല്ല ലാർജ് വെസൽ. ഇങ്ങനെ ഉപയോഗിക്കുന്ന വെസലുകളെയാണ് നമ്മൾ എന്ത് പറയുക? ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ലാർജ് വെസൽസ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു സ്പെസിഫിക് പ്രോഡക്റ്റ്സ്. ബയോ റിയാക്ടേഴ്സ്, നമ്മുടെ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഒരു ബയോ റിയാക്ടറിൽ ഒരു അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ടാവും, ഒരു ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ടാവും, ഫോം കൺട്രോൾ സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, പി എച്ച് കൺട്രോൾ സിസ്റ്റം, പിന്നെ സാമ്പിളിംഗ് പോർട്സ്, സ്മോൾ എമൗണ്ട് ഓഫ് വോളിയം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക്കലി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാമ്പിളിംഗ് പോർട്ടുകൾ ഉണ്ടായിരിക്കും. സർ, നമുക്കിനി ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം അല്ലേ? ഒരു ബ്രേക്കിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി ചർച്ചയിലോട്ട് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സ്വാഗതം ആരാണ്? അവയുടെ മോൾ ഭാഗം മാത്രം ഔട്ടർ ലെയർ ഇളകി മാറുന്നു. വലത് കൈകൊണ്ട് ഇവിടെ കൊടുത്ത ഊർജം ഇടതയുടെ ഭാഗത്തെത്തി. സാറിന് ചോദിച്ചോളൂ. നമുക്ക് 7 ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. 9:16 എന്ന് ഗാന്ധാരി വിലാപനത്തിലാണ് എനിക്ക് സംശയം. എല്ലാത്തിനും എ പ്ലസ് കിട്ടട്ടെ, എല്ലാ ഓർമ്മകളും ഉണ്ടായിരിക്കണം.
മാറുന്ന ലോകത്ത് അറിവിന്റെ പുത്തൻ വഴികളിലൂടെ വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനായി കുട്ടികൾ തയ്യാറാക്കുന്ന വാർത്താ ശൃംഖല. ലിറ്റിൽ ന്യൂസ്, വിദ്യാഭ്യാസ വാർത്തകൾ കൈറ്റ് വിക്ടേഴ്സിൽ മാത്രം. ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായി പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബോട്ടണിയാണ്. കൂട്ടുകാർ തീർച്ചയായും ടോൾ ഫ്രീ നമ്പറായ 1800-4259-7877 വിളിക്കുക, സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് ചർച്ച തുടരാല്ലേ. നമ്മൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടറിലാണ് ഉണ്ടായിരുന്നത്. ഇത് സിമ്പിൾ, രണ്ടു തരം സ്റ്റിർ ടാങ്ക് റിയാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടറും സെക്കൻഡ് വൺ ഈ സ്പാർജ് സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടറും. അതിൽ സിമ്പിൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ ചിത്രം തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വന്നിട്ടുള്ള ചോദ്യമായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ പരിചയമുണ്ടോ? കാരണം പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരുന്ന, ഇപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന മൂന്ന് ഫോട്ടോഗ്രാഫുകളിൽ ഒന്ന് സിമ്പിൾ സ്റ്റിർ ടാങ്ക് റിയാക്ടർ തന്നെയാണ്. ഇതിൻ്റെ ഭാഗങ്ങൾ ലേബിൾ ചെയ്ത് നിങ്ങൾ പഠിക്കുക. സ്പാർജ് സ്റ്റിർ ടാങ്ക് റിയാക്ടറിൻ്റെ പ്രത്യേകത, ഇതിലെ ബബിളിങ് അതിന് വേണ്ടി പ്രത്യേക പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഓക്സിജൻ ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ്. ഡൗൺസ്ട്രീം പ്രോസസ്സിങ് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയ ബയോസിന്തറ്റിക് ഫേസ് കഴിഞ്ഞ് സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്ന ടെക്നിക്കിനെ പ്രക്രിയയാണ് ഡൗൺസ്ട്രീം പ്രോസസ്സിങ് എന്ന് പറയുക. ഇതിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെപ്പറേഷൻ, അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ഇതെല്ലാം ചേർത്തിനാണ് ഡൗൺസ്ട്രീം പ്രോസസ്സിങ് എന്ന് പറയുക. അങ്ങനെ കിട്ടിയ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്യണം. ഫോർമുലേറ്റഡ് സ്യൂട്ടൽ പ്രിസർവേറ്റീവ്സ് വെച്ച് ആഡ് ചെയ്യണം. പിന്നെ ഡ്രഗ് ആണെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ് അത്യാവശ്യമാണ്. പിന്നെ സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ് വളരെ അത്യാവശ്യമാണ് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ഇതൊക്കെയാണ് ഡൗൺസ്ട്രീം പ്രോസസ്സിൻ്റെ പ്രധാന പ്രത്യേകതകൾ. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. നമ്മളിപ്പം 6-ാമത്തെ ചാപ്റ്ററിലാണുള്ളത്, ഇനിയും 3 ചാപ്റ്റർ ബാക്കിയുണ്ട്. അപ്ലിക്കേഷൻ ബയോടെക്നോളജി പ്രധാനമായും ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത് നമുക്ക് നോക്കാം. തെറാപ്യൂട്ടിക്സ്, ഡയഗ്നോസ്റ്റിക്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഫോർ അഗ്രികൾച്ചർ, പ്രോസസ്ഡ് ഫുഡ്, ബയോറെമഡിയേഷൻ, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ, ഇതിൽ ചിലത് നമ്മളുടെ വിശദമായി തന്നെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജി എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗനിസം. അത് മൈക്രോബ് ആവാം അല്ലെങ്കിൽ പ്യൂർ എൻസൈം ആവാം. സെക്കൻഡ് വൺ ഈസ് ഈ കാറ്റലിസ്റ്റിന് ആക്ട് ചെയ്യാനാവശ്യമായ ഒപ്റ്റിമൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. തേർഡ് വൺ ഈസ് ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജി ടു പ്യൂരിഫൈ ദ പ്രോട്ടീൻ ഓർ ദ പ്രോഡക്റ്റ് ഓർ ഓർഗാനിക് കോമ്പൗണ്ട്. ബയോടെക്നോളജിക്കൽ അപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ, ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസം ഓർ GMO. അഡ്വാൻറ്റേജസ് ഓഫ് GMOs പറയുന്നുണ്ട്. GMO തന്നെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസമാണ്, എന്തിനൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്ലാന്റ്സിലെ കാര്യങ്ങളാണ് പറയുക. എന്തൊക്കെയാണ് അവരുടെ സിഗ്നിഫിക്കൻസ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുസ്തകത്തിലുണ്ട്. അത് വളരെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ പോലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് അഡ്വാൻറ്റേജസ് ഓഫ് GMO. ഇനി വരുന്നത് മറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. അഗ്രികൾച്ചർ മേഖലയിലുള്ള രണ്ട് ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ അത് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം BT കോട്ടൺ ആണ് ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് പറയുന്നത്. BT കോട്ടൺ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ചോദിക്കാവുന്ന, ആ ഒരു പാരഗ്രാഫിൽ നിന്ന് എല്ലാ സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻ ആണെന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് BT കോട്ടൺ. BT കോട്ടൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതാണ് ബാക്ടീരിയ, വാട്ട് ഇസ് BT റെപ്രസെൻറ്റിങ്, ഒക്കെ ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ചോദിച്ചതാണ് ക്രൈജീനിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ്. കാരണം ക്രൈജീൻസ് ആണ് ക്രിസ്റ്റൽ ജീൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാസിലസ് തുരിഞ്ചേൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ആ ജീനുകൾ
ഏതൊക്കെ ടൈപ്പാണ്? കോട്ടൺ ബോൾ വേംസിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പല്ല കോൺ ബോറർക്കുള്ളത്. അത് വ്യക്തമായിട്ട് തന്നെ ക്രൈ 1AZ ആൻഡ് ക്രൈ 2AB ഫോർ കോട്ടൺ ബോൾ വേംസ് ആൻഡ് ക്രൈ 1AB ഫോർ കോൺ ബോറർ. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. BT കോട്ടണിനെ സംബന്ധിച്ചിടത്തോളം ആ ടോക്സിൻ എങ്ങനെയാണ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാക്ടീരിയയുടെ ഉള്ളിൽ അത് ആക്ട് ചെയ്യാതിരിക്കുന്നത്, എങ്ങനെയാണ് അതൊരു പെസ്റ്റിൻ്റെ ശരീരത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് വേമിൻ്റെ ശരീരത്തിൽ അത് എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാം തന്നെ ചോദ്യമായിട്ട് വരാൻ പറ്റുന്നൊരു ഭാഗമാണ് BT കോട്ടൺ. രണ്ടാമത്തേത് ഒരു നോവൽ സ്ട്രാറ്റജി ഇൻ യൂ കാരിയോട്സ്. തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ചോദിച്ചിരുന്നതാണ് ആ സ്ട്രാറ്റജിയുടെ പേരെന്താണ്, RNA ഇന്റർഫറൻസ് എന്നോ അല്ലെങ്കിൽ RNA എന്നോ mRNA സൈലൻസിങ് എന്നോ ഒക്കെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരാവുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഇസ് ദ സ്ട്രാറ്റജി യൂസ്ഡ് ഇൻ ടുബാക്കോ പ്ലാന്റ്? യൂക്കാരിയോട്ടിക് ഓർഗനിസത്തിൻ്റെ ഒരു സെല്ലുലർ ഡിഫൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിനകത്ത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന നിമറ്റോഡിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അതിനുള്ള എന്താണ് അതിനകത്ത് നടക്കുന്ന മെക്കാനിസം, RNA ഇന്റർഫറൻസിൻ്റെ മെക്കാനിസം എന്താണ്, ഇതിനകത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് സൈലൻസിങ് എവിടെയാണ് നടക്കുന്നത്, എന്തിനെയാണത് സൈലൻസ് ചെയ്യുന്നത്, എല്ലാം തന്നെ ചോദ്യങ്ങളായിട്ട് വരാൻ പറ്റുന്ന വളരെ ചെറിയൊരു പാരഗ്രാഫിൽ ഒതുക്കിയിരിക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ പോലും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് RNA ഇന്റർഫറൻസ്. ബയോടെക്നോളജി ആപ്ലിക്കേഷൻ മെഡിസിൻ, നമ്മൾ ആദ്യം കണ്ടത് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ അഗ്രികൾച്ചറാണ്. ബയോടെക്നോ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിനിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനും രണ്ടാമത് ജീൻ തെറാപ്പിയും. അതിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ്റെ ഡയഗ്രാം, അത് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ 12.3 ആണ്. ഈ ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ 3 പോളിപെപ്റ്റൈഡ് ചെയിനുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നോർമലി ഇൻസുലിൻ ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ് ഉണ്ടാവുക. അതിലെ 3 പോളിപെപ്റ്റൈഡ് ചെയിനാണുള്ളത്, ചെയിൻ A, B, and C. അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറുമ്പോഴത്തേക്ക് സി ചെയിൻ റിമൂവ് ചെയ്യപ്പെടുകയും A and B ചെയിൻസ് ആർ ജോയിൻറ്റ് ടുഗദർ ബൈ ഡൈ സൾഫൈഡ് ബോൺസ്. ഈ ഇത് ഐഡൻറ്റിഫൈ ഇത് എങ്ങനെയാണ് ഈ ഒരു പ്രോ ഇൻസുലിൻ നിന്ന് ഒരു മെച്ചർ ഇൻസുലിൻ ഉണ്ടാവുന്നുള്ള ചോദ്യം സാധ്യതയുള്ളതാണ്. ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ അവിടെ ഒരു ആദ്യമായിട്ട് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്തത് എലി ലിലി എന്ന് പറയുന്ന കമ്പനി 1983. ഇവിടെ A ചെയിനെയും B ചെയിനെയും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് ഇവ രണ്ടിനെയും ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്തിട്ടാണ് ജനറ്റിക്കലി മോഡിഫൈഡ് എഞ്ചിനീയർഡ് ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി അവർ പ്ലാസ്മിഡ് വെക്ടർ, ഈക്കോളയിലെ പ്ലാസ്മിഡ് വെക്ടറാണ് നമ്മൾ ഉപയോഗിച്ചത്. കണക്ട് ചെയ്യൂ പ്ലീസ്. ഹലോ ഹലോ ഹലോ, നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ്? അൽഫിയ. അൽഫിയ, എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം. കൊല്ലം. ഓക്കെ അൽഫിയ, സംശയം ചോദിച്ചോളൂ. ഈ ക്രോണിക് ഗോണാഡോട്രോപിൻസ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? എന്താണ് ചോദ്യം? വ്യക്തമല്ല അൽഫിയ, ഒന്നും കൂടി ചോദിക്കാമോ? ക്രോണിക് ഗോണാഡോട്രോപിൻ, ക്രോണിക് ഗോണാഡോട്രോപിൻസ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മോളെ ഇത് പോഷൻ സുവോളജി ആണ്. മോള് ചോദിക്കുന്ന ചോദ്യം സുവോളജി ചോദ്യമല്ലേ? അൽഫിയ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ വിഷയം ബോട്ടണിയാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് സുവോളജിയിൽ നിന്നാണ്. നാളെയും മറ്റന്നാളുമായിട്ട് സുവോളജി വരുന്നുണ്ട്. സുവോളജി പോർഷൻ ആകുമ്പോൾ വീണ്ടും വിളിക്കുക അൽഫിയ. വിളിച്ചതിന് നന്ദി. നമുക്ക് ചർച്ച കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ എലി ലിലി കമ്പനി 1983 A ചെയിനെയും BC സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കുകയും അതിന് ഡൈഫൈഡ് ബോർഡ് ലിങ്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജീൻ തെറാപ്പിയിൽ ഇത് കലക്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് അലൗസ് കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫെക്ട്. ഒരു ചൈൽഡിലോ എംബ്രിയോയിലോ ജീൻ ഡിഫെക്ട് കണ്ടുകഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കുന്ന അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി, ADA ഡെഫിഷ്യൻസി, ഇത് 1990 ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി നമ്മൾ ഇൻട്രൊഡ്യൂസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ADA ഡെഫിഷ്യൻസി, ADA എന്ന് പറയുന്ന എൻസൈം വളരെ എസെൻഷ്യലാണ് എന്തിന്, ഇമ്മ്യൂൺ സിസ്റ്റം ഫംഗ്ഷന് വേണ്ടിയിട്ട്. അതിന് ഡെഫിഷ്യൻസി കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. നോർമലി ഇത്തരം കേസുകളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒന്നിക്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണ് അല്ലെങ്കിൽ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഈ രണ്ടിൻ്റെയും പ്രോബ്ലം, ഇത് പെർമനൻറ്റ് ക്യൂറല്ല. അതുകൊണ്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ജീൻ തെറാപ്പിയിലൂടെ ഇത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു ഫങ്ഷണൽ ADA cDNA റിട്രോവൈറിൻ്റെ സഹായത്തോടുകൂടി ലിംഫോസൈറ്റുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുട്ടിയുടെ രോഗമുള്ള കുട്ടിയുടെ ലിംഫോസൈറ്റ്സ് പുറത്തേക്ക് എടുത്തിട്ട് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ ലിംഫോസൈറ്റ്സ് തിരിച്ച് പേഷ്യൻറ്റിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും നമ്മുടെ ആദ്യം പറഞ്ഞ പ്രോബ്ലമുണ്ട്.
ലിംഫോസൈറ്റ്സിനെ ഒരു ഏജ് ഉണ്ട്, ഒരു പീരീഡ് ഉണ്ട്, അത് ഇമ്മോർട്ടൽ അല്ല. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കണക്ട് ചെയ്യും. ഹലോ, നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ്? എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം. ശരി, ചോദിച്ചോളൂ സംശയം എന്താണെന്ന്. ചോദിക്കൂ. കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ? അതെ, അത് പ്രോടോക്സിൻ ഫോമിലാണല്ലോ. ബാക്ടീരിയൽ സെല്ലിൽ ഇരിക്കുമ്പോൾ അവര് പ്രോടോക്സിൻ ഫോമിലാണ് ഇരിക്കുക. പ്രോടോക്സിൻ ആക്റ്റീവ് ടോക്സിനല്ല. കണ്ടീഷൻ ഓർക്കുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നില്ലേ? ആൽക്കലൈൻ പി എച്ച് ഉള്ളത് നമ്മുടെ ഇതിനകത്തുള്ള ഗട്ടിൽ എത്തുമ്പോഴും മാത്രമേ ആൽക്കലൈൻ പി എച്ച് അവൈലബിൾ ആവുന്നുള്ളൂ. പ്രോടോക്സിൻ ഫോമിലെ ബാക്ടീരിയൽ സെല്ലിൽ ഇരിക്കുകയുള്ളൂ. അത് കാരണമാണ്, അത് ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണത്. എന്തുകൊണ്ടാണ് ബാക്ടീരിയൽ സെല്ലിൽ അത് ആക്റ്റീവ് ആകാതെ ഇരിക്കുന്നതെന്ന്. ഉത്തരം വ്യക്തമാണല്ലോ അല്ലേ? നന്ദി മോളെ. ഇനിയും സംശയമുണ്ടെങ്കിൽ വീണ്ടും വിളിക്കുക. തത്സമയ സംപ്രേഷണം കാണുക. ചർച്ച തുടരാം. ഓക്കെ, ആപ്ലിക്കേഷൻ ബയോടെക്നോളജി. അടുത്തത് മോളിക്കുലർ ഡയഗ്നോസിസ് ആണ്. മോളിക്കുലർ ഡയഗ്നോസിസിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ്. അതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് PCR, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. വളരെ ചെറിയൊരു ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ വളരെ ചെറിയ, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജുകളിൽ തന്നെ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനകത്ത് നിന്നുള്ള ആൻറ്റിജനെയും ആൻറ്റിബോഡിയും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ മോളിക്കുലർ ഡയഗ്നോസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് എലൈസയുടെ ബേസിക് പ്രിൻസിപ്പിൾ, ദാറ്റ് ഇസ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ഒരു തവണ പരീക്ഷാ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. മറ്റൊരു മോളിക്കുലർ ഡയഗ്നോസിസ്, അത് ക്യാൻസർ പോലുള്ള മ്യൂട്ടേറ്റഡ് ജീനിനെ കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്ന DNA RNA പ്രോബ്സ് ആണ്. ഇപ്പോൾ എലൈസ, PCR മുതലായവയുടെ എക്സ്പാൻഷൻ പോലും ചോദ്യമായിട്ട് വരാം. അവരുടെ അണ്ടർലൈൻ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ DNA RNA പ്രോബുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും തീർച്ചയായിട്ടും ചോദ്യമായിട്ട് വരാം. മോളിക്കുലർ ഡയഗ്നോസിസ് വളരെ വ്യക്തമായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. മൂന്ന് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏർലി ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ്. ട്രാൻസ്ജീനിക് ആനിമൽസ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗമാണ്. ട്രാൻസ്ജീനിക് ആനിമൽ എന്ന് പറയുന്നത് ഏൻ ആനിമൽ വിച്ച് കാരീസ് എ ഫോറിൻ ജീൻ. അപ്പോൾ സെവറൽ ട്രാൻസ്ജീനിക് ആനിമൽസ് നമ്മൾ ലബോറട്ടറികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കും. അതിൽ പ്രധാന യൂസസ്, 1 ടു സ്റ്റഡി ദ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്, 2nd 1 ടു സ്റ്റഡി ഡിസീസസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, 3rd 1 ടു പ്രൊഡ്യൂസ് ബയോളജിക്കൽ പ്രോഡക്ട്സ്, വാക്സിൻ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ട്രാൻസ്ജീനിക് ആനിമൽസ് ഉപയോഗിക്കുന്നത്. ഒന്നതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് കേസിൽ സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗ്രോത്ത്, അത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസീസിൻ്റെ കേസിൽ ട്രാൻസ്ജീനിക് മോഡൽസ് ക്യാൻസറിൻ്റെയും സിസ്റ്റിക് ഫൈബ്രോസിസ്, റിമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അൽഷൈമേഴ്സ് ഇവയുടെ പഠനത്തിന് വേണ്ടി ട്രാൻസ്ജീനിക് ആനിമൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സ് ആണ്. ഇതിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ രണ്ട് പ്രോഡക്റ്റുകൾ, ഒന്ന് ഹ്യൂമൻ പ്രോട്ടീൻ ആൽഫ ആൻറ്റിട്രിപ്സിൻ എന്ന ഹ്യൂമൻ പ്രോട്ടീൻ, അത് എംഫിസീമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലത്തെ ഫസ്റ്റ് ട്രാൻസ്ജീനിക് റോസി. ഈ റോസിയുടെ പ്രത്യേകത, ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നോർമൽ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ സാധാരണ ഹ്യൂമൻ മിൽക്കിൽ മാത്രമാണ് കാണുക. ഇതിൻ്റെ ജീനുകൾ നമ്മുടെ റോസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് കൗ മിൽക്കിനകത്ത് ഹ്യൂമൻ പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻ അവൈലബിളാണ് ഒന്നു എന്നുള്ളതാണ്. പിന്നെ വാക്സിൻ സേഫ്റ്റി, സാധാരണഗതിയിൽ വാക്സിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗിനി പിഗ്സ് അല്ലെങ്കിൽ എയ്പ്സിലാണ് നമ്മൾ ചെയ്യുക. ഹ്യൂമൻ ബീങ്സിലേക്ക് ചെയ്യാൻ നമുക്ക് പ്രയാസങ്ങളുണ്ട്, നമ്മുടെ എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ, അതായത് ട്രാൻസ്ജീനിക് മൈസ്, ഹ്യൂമൻ ജീനുകൾ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ജീനിക് മൈസിലാണ് നമ്മൾ പോളിയോ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കെമിക്കൽസിൻ്റെ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ട്രാൻസ്ജീനിക് ആനിമൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എത്തിക്കൽ ഇഷ്യൂസ്, ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ആക്ച്വലി വി ആർ ഡൂയിങ് ഈസ് മാനിപ്പുലേറ്റിംഗ് ദ ജീനാണ്. ഇത് ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസിന് കാരണമായി തീരുന്നുണ്ട്. ഒന്ന്,
ഇങ്ങനെയുള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് വെൻ ദേ ആർ റിലീസ്ഡ് ഇൻ ദ എക്കോസിസ്റ്റം വിൽ കോസ് അൺപ്രെഡിക്റ്റബിൾ റിസൾട്ട്സ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ജെനറ്റിക് എഞ്ചിനീയറിംഗ് റിസർച്ചുകൾ നടത്തുന്നത് ആരുടെ അപ്രൂവൽ ആവശ്യമായി വരുന്നു, ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയുടെ അപ്രൂവലിന് ശേഷം മാത്രമേ ഇത്തരം റിസർച്ചുകൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ GEAC ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എക്സ്പാൻഷൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അത് ഓർമ്മയിൽ വെക്കുക. വേറൊന്ന്, വേറൊരു എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് പേറ്റന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അതായത് നമ്മളറിയാതെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ മറ്റു ചില മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് പേറ്റൻ്റ് എടുക്കുമ്പോഴാണ് എത്തിക്കൽ ഇഷ്യൂസ് വേറൊന്ന് കടന്നു വരുന്നത്. ഉദാഹരണത്തിന് ബസ്മതി റൈസിന് പേറ്റൻ്റ് ഒരു US കമ്പനി എടുത്തിട്ടുണ്ട്. ഇതേ പ്രോബ്ലം തന്നെ ടെർമറിക്കിൻ്റെ കേസിലും നീമിൻ്റെ കേസിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ഇപ്പോഴുള്ളത്. പിന്നെ ബയോപൈറസിയാണ്. അതായത് നേരത്തെ പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനീസ് അതിൻ്റെ ഒറിജിനൽ ഓഥർക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അത് എവിടെയാണോ ആ നമ്മുടെ ഇതിരിക്കുന്നത്, ബയോ റിസോഴ്സിൻ്റെ ഏത് രാജ്യത്തിൻ്റെതാണോ ഏതാളാണോ അത് നിർമ്മിച്ചിരിക്കുന്നത്, അവരുടെ പെർമിഷൻ ഇല്ലാതെ കോമ്പൻസേറ്ററി പേയ്മെൻ്റ് ഇല്ലാതെ ഇത് ഉപയോഗിക്കുമ്പോഴാണ് ബയോ പൈറസിയുടെ പ്രോബ്ലം വരുന്നത്. ഇതിനെതിരെ ഇന്ത്യൻ പാർലമെൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ പേറ്റന്റ് ബിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇത്തരം കണ്ടുപിടുത്തങ്ങളെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേറ്റന്റ് ബില്ല്, ഇന്ത്യൻ പേറ്റന്റ് ബില്ല് പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. മൂന്ന് ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇക്കോളജിയിലുള്ളത്. അതിൽ ഒന്നാമത്താണ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. അതിൽ ഇക്കോളജി എന്താന്ന് പറയുന്നുണ്ട്. ദർ ആർ ഫോർ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ചെറുത് നമുക്ക് ഓടിച്ചു നോക്കാം. ഓർഗാനിസംസ്, പോപ്പുലേഷൻസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ബയോംസ്, ഇതാണ് ഫോർ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. മേജർ ബയോംസ് ഓഫ് ഇന്ത്യ ആണ് ട്രോപ്പിക് റെയിൻ ഫോറസ്റ്റ്, ഡെസിഡസ് ഫോറസ്റ്റ്, ഡെസേർട്ട്, സീ കോസ്റ്റ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് വിശദമായിട്ട് വായിക്കുക. മേജർ അബയോട്ടിക് ഫാക്ടേഴ്സ്, ഒരു ബയോമിനകത്ത് ഒരു ജീവി ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന മേജർ അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. ഒരു വ്യത്യസ്ത ടെമ്പറേച്ചറുകളിലെ അതിജീവിക്കാൻ കഴിയുന്ന വളരെ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് യൂറി തെർമൽ, സ്റ്റീനോ തെർമൽ ഓർഗാനിസംസ്. ഒരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മാത്രമേ ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അത് സ്റ്റീനോ തെർമൽ എന്നും, വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവികളെ യൂറി തെർമൽ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ വളരെ മുൻപ് തന്നെയുള്ള ചോദ്യ പേപ്പറുകളിലെ ഉൾപ്പെടുത്തി കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും വരുന്ന മറ്റ് കാര്യങ്ങളാണ് അതിനകത്ത് സോൾട്ട്. സോൾട്ടിനകത്താണെങ്കിൽ ഇതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി ഓവർകം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവികളെ യൂറി ഹലൈൻ എന്നും, നാരോ റേഞ്ച് ഓഫ് സലൈനിറ്റി ആണ് അതുവരെ ഓവർകം ചെയ്യുകയുള്ളെങ്കിൽ അതിനെ സ്റ്റീനോ ഹലൈൻ എന്നും പറയുന്ന ഈ ക്ലാസിഫിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും ഇത്തരം ചോദ്യങ്ങളാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, ലൈറ്റിന് എന്താ ഇൻഫ്ലുവൻസ് ആണ് ജീവികളിലുള്ളതെന്നാണ്, ഒരു ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്താണ്, സോയിലിൻ്റെ PH, മിനറൽ കോമ്പോസിഷൻ, അവരുടെ ടോപ്പോഗ്രഫി, അതെല്ലാം തന്നെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണ് റെസ്പോൺസസ് ടു അബയോട്ടിക് ഫാക്ടേഴ്സ്. എങ്ങനെയാണ് ജീവികൾ അന്തരീക്ഷം, അവൻ നിൽക്കുന്ന ചുറ്റുപാടിൽ എങ്ങനെയാണ് അവൻ അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് റെസ്പോൺസ് ചെയ്യുന്നതാണ് എപ്പോഴും ജീവി. അതിന് മുന്നേ തന്നെ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഹോമിയോസ്റ്റാറ്റസ്, ദറ്റ് ഇസ് ഒരു ഇന്റേണൽ എൻവിയോൺമെന്റ്. ജീവിയുടെ ഉള്ളിലുള്ള ഒരു എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് എന്ത് തന്നെ ആയാലും അവൻ്റെ ഉള്ളിലുള്ള ഇന്റേണൽ എൻവിയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്, ദറ്റ് ഇസ് ഹോമിയോസ്റ്റാറ്റസ്. എല്ലാ ജീവികൾക്കും അത് സാധ്യമല്ല. അപ്പോൾ അത്തരത്തിൽ ജീവികൾ നാല് രീതിയിലാണ് അബയോട്ടിക് ഫാക്ടേഴ്സിലൂടെ റെസ്പോണ്ട് ചെയ്യാറുള്ളത്. റെഗുലേറ്റ്, കൺഫേം, മൈഗ്രേറ്റ്, സസ്പെൻഡ് എന്നുള്ള നാല് ഭാഗങ്ങളായിട്ട് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ചാണ് നേരത്തെ ചോദ്യമുണ്ടായത്. ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഓർഗാനിസത്തിൻ്റെ റെസ്പോൺസിനെ കുറിച്ച്. റെഗുലേറ്റേഴ്സ് പറയുന്നുണ്ട്, പാർഷ്യൽ റെഗുലേറ്റേഴ്സ് ഉണ്ട്, കൺഫേമേഴ്സ് ഉണ്ട്. റെഗുലേറ്റേഴ്സിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിനെയൊക്കെ തന്നെയാണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ത് തന്നെ ആയാലും ഇൻറ്റേണൽ കണ്ടീഷൻസിന് ഒരു മാറ്റവും ഇല്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, അത് സ്വെറ്റിങ്ങിലൂടെ ആകാം, അല്ലെങ്കിൽ ഷിവറിങ്ങിലൂടെ ആകാം, അങ്ങനെയുള്ള കുറേയേറെ ഫിനോമിനൻസിലൂടെ ഉള്ളിലുള്ള ടെമ്പറേച്ചറിനെ, എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എന്ത് തന്നെ ആയാലും അതിന് മാറ്റമില്ലാതെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ജീവികളുള്ളപ്പോൾ മെജോറിറ്റി അനിമൽസും, അതായത് 99% അനിമൽസും പ്ലാന്റ്സും റെഗുലേറ്റേഴ്സ് അല്ല, ദേ ബിലോങ് ടു കൺഫേംസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പാണ്. ദേ ഹാവ് ടു ചേഞ്ച് ദെയർ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അങ്ങനെ ഒരു അവസ്ഥയുള്ള ഒരു ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് വൈ വെരി സ്മോൾ ആനിമൽസ് ആർ റെയർലി ഫൗണ്ട് ഇൻ പോളർ റീജിയൻസ്. ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെയാണിത്. സ്മോളർ ആനിമൽസ്
ഫീമെയിൽസിന് റിലേറ്റീവ് ടു ദെയർ വോളിയം ദ സർഫസ് ഏരിയ വിൽ ബി ലാർജ്. സോ അവരിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അവർക്കത് ഒരുപാട് എനർജി എക്സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അതിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി എക്സ്പെൻഡിച്ചർ കൂടുതലായതുകൊണ്ടാണ് അത്തരം പോളാർ റീജിയൻസിൽ ചെറിയ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഇനി നെക്സ്റ്റ് പറയുന്നത് മൈഗ്രേഷനെ കുറിച്ചാണ്. മൈഗ്രേറ്റ് ചെയ്യുക ഒരു ചെറിയ കാലയളവിലാണ് അബയോട്ടിക് ഫാക്ടേഴ്സിൽ വ്യത്യാസം ഉണ്ടാകുന്നതെങ്കിൽ ജീവികൾ അവിടെ നിന്ന് മറ്റൊരു അവർക്ക് ഫേവറബിളായ മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ഫിനോമിനൻ ഉണ്ട്. അപ്പോൾ അതിന് മൈഗ്രേഷൻ ഒരു റെസ്പോൺസ് ആണ് ഫോർ ദെയർ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻ്റൽ കണ്ടീഷൻസിന് ജീവി അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണത്. മറ്റൊന്ന് സസ്പെൻഡ് ആണ്. ലാസ്റ്റ് വൺ പറയുന്നത് സസ്പെൻഡ്. എപ്പോഴും പരീക്ഷയ്ക്ക് ഓൺവേർഡായിട്ടും മറ്റും ചോദിക്കുന്നതാണ്. മൂന്നോ നാലോ, ദാറ്റ് ഈസ് ഹൈബർനേഷൻ, ഈസ്റ്റുവേഷൻ, ഡയപോസ് എന്ന് പറയുന്ന മൂന്ന് ഫിനോമിനൻസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പോളാർ ബിയേഴ്സ് വിൻ്റർ സ്ലീപ്പ് എന്ന് പറയുന്ന ഹൈബർനേഷൻ, സ്നെയിൽസിലും ഫിഷസിലും കാണുന്ന ഈസ്റ്റുവേഷൻ സമ്മർ സ്ലീപ്പ് എന്ന് പറയുന്ന ഫിനോമിനൻ, സൂ പ്ലാങ്ടൻസിൽ കാണുന്ന സസ്പെൻഡ് ആക്ടിവിറ്റി ഡയോപോസ്, ഇതെല്ലാം അതിജീവിക്കാൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ കണ്ടീഷൻസിന് വേണ്ടിയുള്ള ജീവികളുടെ റെസ്പോൺസ് ഫാക്ടേഴ്സ് ആണ്. പോപ്പുലേഷൻസ് അത് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ വെൽ ഡിഫൈൻഡ് ജിയോഗ്രഫിക്കൽ ഏരിയ ദാറ്റ് ഷെയർ ഓർ കോമ്പീറ്റ് ഫോർ സിമിലർ റിസോഴ്സസ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂട്ട് പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ ആട്രിബ്യൂട്ട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നാല് പ്രധാനപ്പെട്ട പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. വൺ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്സ്, സെക്കൻഡ് വൺ ഈസ് സെക്സ് റേഷ്യോ, തേർഡ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ഫോർത്ത് വൺ ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ബർത്ത് റേറ്റ് പെർ കാപ്പിറ്റ ബർത്ത്, ഡെത്ത് റേറ്റ് ആവാം പെർ കാപ്പിറ്റ ഡെത്ത്. ഇതിനെയാണ് നമ്മൾ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അത് ഇത് രണ്ടും ചേഞ്ച് ഇൻ നമ്പേഴ്സ് ആണ്. അതൊന്നിക്കിൽ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യിക്കും. സെക്സ് റേഷ്യോ ആണ് അനദർ ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട് ആണ്. അത് മെയിൽ ഫീമെയിൽ റേഷ്യോ ആണ് ഇവിടെ സെക്സ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ഈസ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പേഴ്സൺ ഇൻഡിവിജ്വൽസ് ഓഫ് എ ഗിവൺ ഏജ് ഓർ ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അതിൽ മൂന്നുതരം ഏജ് ഗ്രൂപ്പുകളുണ്ട്: പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ്, റീപ്രൊഡക്റ്റീവ് ഏജ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ്. ഈ ഏജ് ഗ്രൂപ്പുകളെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഏജ് പിരമിഡ് ലഭിക്കും. ഏജ് പിരമിഡ് നോക്കുകയാണെങ്കിൽ മൂന്നുതരം പോപ്പുലേഷൻ നമുക്ക് മൂന്ന് ഗ്രോത്ത് സ്റ്റാറ്റസ് മൂന്ന് ടൈപ്പ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് സ്റ്റാറ്റസ് മൂന്നായിട്ട് കാണാം. ഒന്ന് ഗ്രോയിങ് പോപ്പുലേഷൻ, രണ്ട് സ്റ്റേബിൾ പോപ്പുലേഷൻ, തേർഡ് വൺ ഈസ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇതിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം റീപ്രൊഡക്റ്റീവ് ഏജുള്ളതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഇസ് എൻ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്നാണ്. അതേസമയത്ത് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് സെയിം ആവുകയാണെങ്കിൽ പോപ്പുലേഷൻ സ്റ്റേബിൾ ആണ്. പകരം പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ കുറയുകയും റീപ്രൊഡക്റ്റീവ് ഏജ് കൂടുകയും ചെയ്താൽ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആയിരിക്കും. ഇത് ഈ ഡയഗ്രാം ബേസ്ഡായ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക വന്നിരിക്കും. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. പോപ്പുലേഷൻ സൈസിനെയാണ് നമ്മൾ ടെക്നിക്കലി പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുക. ഒന്നിക്കലി നമ്പറായിട്ടാണ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ ബയോമാസ് ആയിട്ട് മെഷർ ചെയ്യും. അതിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് എ പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ നെറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ. അതിൽ നെറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ ഇൻക്രീസസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ഡിക്രീസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ ബ്ലാങ്കായി കൊടുത്തിട്ട് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഇത് ഒന്നിലധികം തവണ ഈ ചോദ്യം വന്നതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ ഗ്രോത്ത് മോഡൽസ് ആണ്. രണ്ട് തരത്തിലെ ഗ്രോത്ത് മോഡൽസ് ഉണ്ട്. വൺ ഈസ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, സെക്കൻഡ് വൺ ഈസ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ഇതിൽ ഈ ഗ്രാഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് നിങ്ങൾക്ക് കാണാം. രണ്ട് തരത്തിലെ കർവുകൾ അവിടെ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടും ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് കെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കാരിയിങ് കപ്പാസിറ്റിയാണ്. അതിൽ ഒന്നാമത്തെ ഗ്രാഫ് ശ്രദ്ധിക്കുക. ചുവന്ന കളറിലെ ഗ്രാഫ് ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവിനെ കാണിക്കും. അത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവാണ്. രണ്ടാമത്തത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ്. അവിടെ ഇനീഷ്യലി ഗ്രോത്ത് സ്ലോ ആണ്, പിന്നെ ഫാസ്റ്റ് ആവും, പിന്നെ വീണ്ടും സ്ലോ ആവും. അതിൽ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഇത് ഇക്വേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവിൻ്റെ കേസിൽ ഡി എൻ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ എൻ ആണ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യാനൊന്നും പറയുന്നില്ല, ഇത് ബൈ ഹാർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണെങ്കിൽ ഡി എൻ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ എൻ ഇൻറ്റു കെ മൈനസ് എൻ ഡിവൈഡ് ബൈ കെ. ഇതിൽ കെ കാരിയിങ് കപ്പാസിറ്റി ആണ്. ഹലോ, നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് നോയൽ, ഞാൻ കോട്ടയത്ത് നിന്നാണ്. നോയൽ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നു. നോയൽ, സംശയം ചോദിച്ചോളൂ. സാർ, എന്റെ സംശയം എക്കോസിസ്റ്റത്തിനായിരുന്നു. നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു,
പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും ഇൻവേർട്ടഡ് ആയിട്ട് വരില്ല. അതിന്റെ റീസൺ എന്താണെന്ന് പറയാമോ? പിരമിഡ് ഓഫ് എന്താണ്? പിരമിഡ് ഓഫ് എനർജി. എനർജി അത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് എനർജി അടുത്ത ട്രോഫിക്കിലേക്ക് അടക്കുമ്പോൾ താഴത്തെ ട്രോഫിക് ലെവലിനേക്കാൾ ഒരു കുറഞ്ഞ എനർജി, അതായത് താഴെയുള്ള ട്രോഫിക് ലെവലിലെ എനർജി 10% മാത്രമേ ഹയർ ട്രോഫിക് ലെവലിൽ എത്തുന്നുള്ളൂ. അതിന് കാരണം റെസ്പിറേറ്ററി ലോസുണ്ട്, പിന്നെ മറ്റു ചില ലോസുകളുണ്ട്. അപ്പോൾ അത് കാരണം ലോവർ ലെവലിൽ നിന്ന് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെർട്ടൺ എമൗണ്ട് ഓഫ് എനർജി ഈസ് ലോസ്. അത് കൃത്യമായി പറയുന്നുണ്ട് 10% എനർജി മാത്രമാണ് ലോവർ ട്രോഫിക് ലെവലിൽ നിന്ന് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് എത്തുന്നുള്ളൂ. അതിനാണ് 10% ലോ എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ലോസ്, അത് തെർമോഡൈനാമിക്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്, എനർജി ട്രാൻസ്ഫർ എന്താണ് ഒരിക്കലും എന്തല്ല, പെർഫെക്റ്റ് അല്ല, വ്യക്തല്ലേ? അത് തെർമോഡൈനാമിക്സിന്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ബോട്ടണിയാണ്, പക്ഷെ നമ്മൾ കെമിസ്ട്രി പഠിച്ച അത് വെച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും. വ്യക്തമാണല്ലോ? ഓക്കെ, നല്ല ചോദ്യമായിരുന്നു, അത് നല്ല ചോദ്യമായിരുന്നു. സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും ചർച്ചയിലോട്ട് കടക്കാം. ഓക്കെ, അതിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെയും ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഡിഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മളത് എക്സാമിനേഷൻ വരികയാണ്, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒന്ന്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കോമൺ ആയി കണ്ടുവരുന്നത് വെൻ റിസോഴ്സ് ആർ അൺലിമിറ്റഡ് ആകുമ്പോഴാണ്, അത് നോർമലി സാധ്യമല്ല. ലോജിസ്റ്റിക് ഗ്രോത്ത് ഒക്കേഴ്സ് വെൻ ഇസ് കോമൺ വെൻ റിസോഴ്സ് ആർ ലിമിറ്റഡ്, അതാണ് യൂഷ്വലി ഹാപ്പണിങ്. അങ്ങനെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് കണ്ടു, ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവാണ് ഉണ്ടാകുന്നത്. വേറെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് അത് എസ് ഷേപ്ഡ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രോത്ത് കർവാണ്. അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ലെസ് റിയലിസ്റ്റിക് ആണ്. കാരണം എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞു റിസോഴ്സ് ആർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ അത് റിയലിസ്റ്റിക് അല്ല, ലെസ് റിയലിസ്റ്റിക് ആണ്. നോർമലി റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് മോർ റിയലിസ്റ്റിക് ആയിരിക്കുന്നത്. പിന്നെ ഡി എൻ ബൈ ഡി ടി ഈസ് ഇക്വൽ ആർ എൻ, അത് ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഡി എൻ ബൈ ഡി ടി ഈസ് ഇക്വൽ ആർ എൻ ഇൻറ്റു കെ മൈനസ് എൻ ഡിവൈഡ് ബൈ കെ. ഈ വ്യത്യാസം, ദീസ് ആർ ദ സം ഓഫ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആൻഡ് ലോജിസ്റ്റിക് ഗ്രോത്ത്. അഡാപ്റ്റേഷൻസ്, അഡാപ്റ്റേഷൻസ് മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് എപ്പോഴും തന്നെ എക്സാമ്പിൾസ്, ഒരുപാട് എക്സാമ്പിൾസ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ എക്സാമ്പിളും തന്നെ മാറി മാറി പല ചോദ്യ പേപ്പറുകളിലായിട്ട് കാണുന്നുണ്ട്. ഈ എക്സാമ്പിളുകൾ ടെക്സ്റ്റ് ബുക്കിൽ ചിതറിക്കിടക്കുന്ന കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ട്, വായിക്കാൻ നമ്മൾ മടിക്കാറുണ്ട്. അതെ, അഡാപ്റ്റേഷൻസ് ഡെസേർട്ട് ആനിമൽസിൽ കങ്കാരു റാറ്റിൻ്റെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. പ്ലാന്റ്സ്, ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ സീറോഫിറ്റിക് അഡാപ്റ്റേഷൻസ് എപ്പോഴും ചോദിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം, ക്യാമം ഉൾപ്പെടെയുള്ള, അതായത് ക്രാസിലേസിയൻ ആസിഡ് മെറ്റബോളിസം, ദസ് എ സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ സീൻ ഇൻ ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവരുടെ മോർഫോളജിക്കലി അവർക്ക് തിക് ക്യൂട്ടിക്കൽ, സങ്കൻ സ്റ്റൊമാറ്റ, ഒപ്പൻഷ്യയുടെ ലീഫ് റെഡ്യൂസ് ചെയ്ത് സ്പൈൻസ് ആയിട്ട് മാറും. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് സ്റ്റെമ്മാണ്, ഗ്രീൻ പാർട്ടായിട്ട് മാറിയിരിക്കുന്ന സ്റ്റെംസ് ആണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ അഡാപ്റ്റേഷൻസ്, മാത്രമല്ല അഡാപ്റ്റേഷൻസ് ഓഫ് ആനിമൽസ് ഇൻ കോൾഡ് ക്ലൈമറ്റ് കഴിഞ്ഞ തൊട്ട് മുന്നേ വർഷത്തെ ചോദ്യ പേപ്പറിൽ ഉൾപ്പെട്ടതാണ്. തിക് ലെയർ സീൻ അണ്ടർ ദ സ്കിൻ ഓഫ് സീൽസ്, ബ്ലബ്ബർ ഒരു അഡാപ്റ്റേഷനാണ്. അലൻസ് റൂൾ, ഷോർട്ടർ ഇയേഴ്സ് ലിംസ് ടു മിനിമൈസ് ഹീറ്റ് ലൂസ്, അത് ചോദിക്കാറുണ്ട്, ചോദ്യമായിട്ട് വരാറുണ്ട്. ഇനി മാഡം, ഇനി രണ്ട് മിനിറ്റും കൂടിയാണുള്ളത്, അപ്പം കുറച്ചും കൂടെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. സമയത്തോടുള്ള പോരാട്ടത്തിൽ നമ്മൾ വീണ്ടും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനിയും ഏകദേശം രണ്ട് ചാപ്റ്ററോളം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് നമുക്ക് ഇനിയും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ പരീക്ഷ എന്തായാലും വളരെ ലിമിറ്റഡ് ടൈമിനകത്ത് വളരെ വിശദമായിട്ട് ഇതുവരെയുള്ള ചാപ്റ്ററുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സംശയങ്ങളില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെ നന്നായിട്ട് തന്നെ ഇനിയുള്ള രണ്ട് ചാപ്റ്റേഴ്സും വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകാം. അതാണ് ബയോളജി പരീക്ഷയുടെ ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന, ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നൊരു പ്രത്യേകത അത് തന്നെയാണ്. ചോദ്യം ഇന്ന ഭാഗത്തുനിന്ന് നമുക്ക് ലിമിറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാവുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ നന്നായി പ്രിപ്പയർ ചെയ്യുക. പുസ്തകം മുഴുവനായിട്ട് തന്നെ നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമുക്ക് തുടരാം, സമയമാകുമ്പോൾ ഒരു നിർത്തും. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ആണ്, സമയം നിർത്തിക്കൊള്ളു കേട്ടോ. അല്ല, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ്, പ്രെഡേഷൻ, കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, കമ്മെൻസാലിസം, മ്യൂച്വലിസം, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് സാധാരണ വരിക. നമുക്ക് അടുത്തത് 7th ചാപ്റ്ററാണ്, ഇക്കോസിസ്റ്റത്തിലേക്ക്. ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു, നമ്മൾക്ക് പരിപാടിയും അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറേ ഒരുപാട് വിവരങ്ങൾ, സംശയങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. അതും എസ്പെഷ്യലി ഒരു വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകാനുള്ള സമയമായിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ താങ്ക്സ് സജിത് സാറിനും ഗീതാ മാഡത്തിനും. താങ്ക് യു സോ മച്ച്.
പ്രത്യേകിച്ച് ഇന്നത്തെ ചർച്ചയിൽ കുട്ടികൾക്കായിട്ട് എല്ലാ വിശദീകരണങ്ങളും എല്ലാം നൽകിയതിന്. വീണ്ടും നാളത്തെ തത്സമയ സംപ്രേഷണത്തിൽ നമുക്ക് കണ്ടുമുട്ടാം ഏഴര സമയത്ത്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.